സ്നേഹത്തിൻ്റെ സന്ദേശവുമായി ഇന്ന് തിരുപ്പിറവിയുടെ ആഘോഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിയന്ത്രണങ്ങൾക്ക് നടുവിലാണ് ലോകത്തിൻ്റെ ആഘോഷങ്ങൾ കടന്നുപോകുന്നത് കോവിഡ് പിടിമുറുക്കിയെങ്കിലും ആഘോഷങ്ങൾ വീടുകളിൽ ഒതുങ്ങിപ്പോയിയെങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും നമ്മൾ ആഘോഷങ്ങൾ കളറാക്കുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിരുപ്പിറവി ചടങ്ങുകൾ ആചരിക്കുന്നത് കേരളത്തിലും വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയ്ക്ക് നിയന്ത്രണങ്ങളോടെ വിശ്വാസികളെത്തി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം എത്തിക്കഴിഞ്ഞു ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കൂടിയുള്ളതാണ് ക്രിസ്തുമസ് ഓരോ ദേശക്കാരും അവരുടേതായ രീതികളിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എങ്കിലും എല്ലാവരുടെയും ക്രിസ്തുമസ് കളറാണ് കേരളത്തിലും ആഘോഷ കൊടുമുടിയാണ് എല്ലാ കൊല്ലത്തെയും പോലെ ഒത്തുകൂടൽ സാധ്യമല്ലെങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ദേവാലയങ്ങളിലേക്ക് വിശ്വാസികൾ പാതിരാ കുർബാനയ്ക്ക് എത്തിയിരുന്നു മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ക്രൈസ്തവർ ക്രിസ്മസ് രാവിനെ വരവേറ്റത് തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ക്രിസ്തുമസ് അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്തുമസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് പള്ളിയിൽ നടന്ന ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു കരിങ്ങാച്ചിറ ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ജനന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി മാർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ തിരുപ്പിറവി ദിവ്യബലി നടത്തി തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ക്ലിമിസ് കത്തോലിക്കാബാബ നേതൃത്വം നൽകി വിദ്വേഷം നിറഞ്ഞ മനസ്സുകൾക്ക് ലോകത്ത് ഉണ്ടാക്കാൻ കഴിയില്ലെന്നും സമാധാനത്തിനായി വിദ്വേഷം വെടിയണമെന്നും പറഞ്ഞ അദ്ദേഹം കോവിഡ് പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സർവനാഥൻ എന്ന് പ്രാർത്ഥിച്ചു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ക്രിസ്തുമസ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ക്രിസ്തുമസ് ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം നേതൃത്വം നൽകി ക്രിസ്തുമസ് ആഘോഷം മാത്രമാണോ അല്ല ജീവിത നവീകരണത്തിനുള്ള സമയമായെന്ന് ഓരോരുത്തരും പരിശോധിക്കണമെന്ന് സൂസപാക്യം പറഞ്ഞു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്ന സന്ദേശം നൽകി ക്രിസ്തുമസ് കരോളിൽ ട്രാൻസ് വ്യക്തികളെ ആദരിച്ച് മാർത്തോമാ സഭ കളമശ്ശേരി മാർത്തോമ പള്ളിയിൽ സഭയുടെ നവോദയ മൂവ്മെന്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുന്ന പതിനൊന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് ആദരിച്ചത് ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് പള്ളി വികാരി ഫാദർ ബിജു കെ ജോർജ് പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പ്രാർത്ഥനകളും തിരുപ്പിറവി ദിനത്തിൻ്റെ ആഘോഷവും ഉൾക്കൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല ലോകത്തുള്ള സകല മനുഷ്യരും ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കർമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ഇയർ ആശംസകൾ